ദക്ഷിണേന്ത്യൻ പര്യടനത്തിനിടെ തെലങ്കാനയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു പങ്കെടുക്കില്ല ഇത് അഞ്ചാം തവണയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ നിന്ന് കെ സി ആർ വിട്ടുനിൽക്കുന്നത് അതേസമയം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ തമിഴ്നാട്ടിലും പ്രതിഷേധം തുടരുകയാണ് മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനീഷ് ചന്ദ്രശേഖർ റാവു വിട്ടു നിൽക്കുന്നതിന്റെ സാഹചര്യവും കാരണങ്ങളും എന്താണ് വേണു അഞ്ചാം തവണയാണ് ഇത് പതിനാല് തവണകളെ പതിനാല് തവണയോളം പ്രധാനമന്ത്രി തെലങ്കാനയിൽ എത്തിയിട്ടുണ്ട് ഇതിൽ അഞ്ച് തവണയാണ് കെ സി ആർ പങ്കെടുക്കാതിരിക്കുന്നത് ഇന്നും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനും എത്തില്ല വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാ ഫ്ലാഗ് ഓഫ് ആണ് അതിലും പങ്കെടുക്കില്ല എന്ന് പറയുന്നു പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിൻ്റെ നയങ്ങൾ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളോടുള്ള നയസമീപനങ്ങൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഒരു തർക്കം അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുമുണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധം കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ആർ എസിൻ്റെയും ഭാഗത്ത് നിന്നും ഉണ്ട് ബി ആർ എസ് നിന്നിപ്പോൾ അവിടെ തിരുപ്പതിയിൽ നിന്നും സെക്കന്ദ്രാബാദ് തിരുപ്പതി വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഫ്ളാഗ് ഓഫ് ആണ് ആദ്യ പരിപാടി പതിനൊന്നേ മുക്കാലിനാണ് ആ പരിപാടി നടക്കുക അവിടെ അതിന് പ്രതീകാത്മകമായി മറ്റു രീതിയിലുള്ള പ്രതിഷേധം കൂടി ബി ആർ എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പോത്തുകളുടെ അടുത്ത് പോയി അവിടെ പോയി റെയിൽവേ പാളത്തിൽ പോവരുത് വന്ദേഭാരതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് തോന്നി അത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ പോലും ബി ആർ എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും പ്രതിഷേധം നടക്കുന്നുണ്ട് തെലങ്കാനയിൽ അതിന് അത്തരത്തിലുള്ള പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്താണ് ഹൈദരാബാദിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുള്ളത് അത്തരത്തിൽ തെലങ്കാനയിൽ വ്യാപകമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ എല്ലാ തവണയും ഉള്ളതുപോലെ സജീവമായി തന്നെ ഇത്തവണയും ഈ പറഞ്ഞ പ്രതിഷേധം നടക്കുന്നുണ്ട് ഗോ മോദി എന്ന് പറയുന്ന ക്യാമ്പയിൻ ഹാഷ്ടാഗുകൾ എല്ലാം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ എപ്പോഴും ട്രെൻഡിങ്ങായി നിൽക്കാറുണ്ട് അത് അത് സമാനമായ രീതിയിൽ ഇന്നും നടക്കുന്നു പക്ഷേ ഇന്നിപ്പോൾ പ്രത്യസ്ത പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും അതുപോലെ മറ്റ് സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലും നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കറുപ്പ് കറുത്ത ബലൂണുകൾ ഹൈഡ്രജൻ ബലൂണുകൾ ആകാശത്തേക്ക് ഉയർത്തി വിട്ടുകൊണ്ട് അതിൽ പ്ലക്കാർഡുകൾ ഗോബാക്ക് മോദി എന്ന് പറയുന്ന പ്ലക്കാർഡുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത് പ്രത്യക്ഷ പ്രത്യക്ഷത്തിലൊക്കെയുള്ള പ്രതിഷേധത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈകുന്നേരം മൂന്ന് മണിക്കാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ പരിപാടി തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്തായാലും രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധം ഈ പരിപാടികൾക്കിടെ നടക്കുന്നുണ്ട് വേണു ശരി പ്രധാനമന്ത്രിയുടെ ദക്ഷിണേന്ത്യൻ പര്യടനത്തിൽ ശക്തമായ പ്രതിഷേധം തെലങ്കാനയിലും തമിഴ്നാട്ടിലുമാണ് പ്രതിഷേധം ശക്തം മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്